നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഭാര്യ മഞ്ജുഷ. സംസ്കാര ചടങ്ങ് ദിവസത്തിൽ കണ്ണൂർ പോലീസ് മഞ്ജുഷയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നീതിപൂർവമായി പോലീസ് അന്വേഷണം നടത്തി ഭർത്താവിന്റെ ആത്മഹത്യ കാരണക്കാരനായവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ച് ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് മഞ്ജുഷയ്ക്കുള്ളത്. വീട് സന്ദർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മഞ്ജുഷ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതിനെ അതൃപ്തി കുടുംബാംഗങ്ങൾ MV ഗോവിന്ദനെ അറിയിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ മടങ്ങിയ ശേഷം സന്ദർശനം സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല. PP ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വന്ന ശേഷം നിലപാട് വ്യക്തമാക്കാനാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ തീരുമാനം. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് ആവർത്തിച്ചു. അന്വേഷണം നടക്കട്ടെ എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യയോടും മക്കളോടും കാര്യങ്ങൾ ആരാഞ്ഞെന്നും MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണ് എന്ന പ്രചാരണമുണ്ടെന്നും പാർട്ടിക്ക് ഒരു തട്ടേ ഉള്ളൂ എന്നും അത് കുടുംബത്തോടൊപ്പമാണ് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. വിവാദ പെട്രോൾ പമ്പും ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് എന്നും കഴിഞ്ഞ 25 വർഷത്തെ NOC കൾ പരിശോധിക്കുമെന്നും സന്ദർശനത്തിന് പിന്നാലെ സുരേഷ് ഗോപി വ്യക്തമാക്കി. കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് എത്തിയത്. തന്റെ സന്ദർശനം ആശ്വാസമായി എന്ന് കുടുംബം പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നവീൻ ബാബു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാലതാമസം കൂടാതെ പരിഹരിച്ച ഉദ്യോഗസ്ഥനാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂരിൽ ADM മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു. അദ്ദേഹത്തിന്റെ ആക്ഷേപം കേൾക്കുന്നത് ഇതാദ്യമായാണ്. നവീൻ ബാബുവിന്റെ മരണ വിവരം അറിഞ്ഞപ്പോൾ ഓർത്തത് ചെറുപ്പത്തിൽ ആത്മഹത്യ ചെയ്ത സ്വന്തം അനുജനെയാണ്. PP ദിവ്യ ഏത് സാഹചര്യത്തിലാണ് ആരോപണം ഉന്നയിച്ചത് എന്ന് അവരോട് സംസാരശേഷം പറയേണ്ടതാണ് എന്നും മന്ത്രി പറയുന്നു. ഇടപെടുന്നതിലും സംസാരിക്കുന്നതിലും പൊതുപ്രവർത്തകർ ജാഗ്രത കാട്ടണം. കളക്ടർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വ്യക്തമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കും. അതേസമയം ADMന്റെ ആത്മഹത്യയിൽ പ്രതിചേർത്ത CPM നേതാവ് PP ദിവ്യയെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. മുൻകൂർ ജാമ്യഹർജിയിൽ തീരുമാനം വരാൻ കാക്കുകയാണ് പോലീസ്. ദിവ്യയുടെ വീട്ടിലില്ലെന്നാണ് വിവരം. മുൻകൂർ ജാമ്യഹർജി ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പരിഗണിക്കും. പോലീസ് അന്വേഷണത്തിൽ മാത്രമല്ല റവന്യൂ വകുപ്പ് അന്വേഷണത്തിലും ദിവ്യയുടെ മൊഴി എടുത്തിട്ടില്ല. ദിവ്യ സാവകാശം തേടിയെന്നായിരുന്നു കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്ത ശേഷം A ഗീത പറഞ്ഞത്.